ചെല്ലട്ടെ, നിക്ക്, നീ പോയിട്ടെന്താ ചെയ്യാൻ പോണത്? അത് ആളെ കറക്കി കൊണ്ടുവരുമ്പോ കണ്ടാ മതി, ഐഡിയ എന്താണെന്ന് പറഞ്ഞിട്ട് പോളാം. അതെ, വ്യക്തമായിട്ട് പ്ലാൻ എന്താണെന്ന് പറഞ്ഞിട്ട് പോയാ മതി. ഇനി വന്നേ. ആ പറഞ്ഞേ. ആദ്യം ഞാൻ നേരെ ചെല്ലുന്നു, അയാളുടെ ദേഹത്ത് പതുക്കെ ഒന്ന് മുട്ടിട്ട് അറിയാതെ പറ്റുപോലെ സോറി എന്ന് പറയുന്നു. ഓക്കെ. എന്നിട്ട് മുഖമൊന്ന് ഉയർത്തി, സേതുമാധവന്റെ മുത്തച്ഛനല്ലേ എന്ന ഒറ്റ ചോദ്യം. ആ ചോദ്യത്തിൽ അയാൾ വീഴുന്നു. ഇവൻ പോയാ വീഴു, ഞാൻ വീഴ്ത്തും. ഓക്കെ, നീ ചെല്ല്. എന്റെ അമ്മയെ നാട്ടിച്ചു എന്നിട്ടാണത്? ഞാൻ മുത്തച്ഛന്റെ കൂട്ട്, ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് ഇത്ര വലിയ കണ്ടോട്ടല്ലോ മറ്റേക്കാ പോലെ. സോറി. എന്തു സോറി? മനുഷ്യന്റെ ദേഹത്ത് വന്ന് ഇടിച്ചിട്ടാണോ സോറി പറയുന്നത്? സോറി പറഞ്ഞില്ലേ? 75 രൂപയുടെ മരുന്നായത്. താങ്ക് യു മനെ, താങ്ക് യു വെരി മച്ച്. താമസൂട്ടി വിട്ടോ. ഇനിയിപ്പോ കരഞ്ഞാ മതിയല്ലോ, നാണം ഇല്ലാത്തവൻ. അയാളെ വിടുത്താൻ ഞാൻ പോയാലേ ശരിയാവുള്ളൂ, വേറെ ആരും പോകണ്ട എന്നൊരു ബഹളമായിരുന്നു. ഇപ്പൊ എന്തായടാ, അയാളെ വീഴ്ത്തി വഴിയെ പോയവരെ വീഴ്ത്തി, നീയും വീണ് വയറും കീറിയപ്പോ സമാധാനമായല്ലോ. ചുമ്മാ ഇരിയടാ. ഡേ അപ്പുകുട്ട, ചോരയാണ് കണ്ടിരിക്കുന്നത്, അവളെ നിനക്ക് തന്നെ കിട്ടുന്ന ലക്ഷണമാ. എങ്കി ചില്ല് വയറ്റത്തില്ല, എന്റെ ചങ്കി കയറിയാലും ഞാൻ സഹിക്കും. കാര്യമായിട്ടൊന്നും പറ്റില്ലെന്നാ തോന്നണല്ലേ. എന്റെ ദൈവമേ, എന്താ ഇത്? എന്താ പറ്റിയത്? എന്താ മുത്തശ്ശ, എന്താ പറ്റിയത്? എന്നെ ഒരുത്തൻ റോട്ടിൽ ഉരുട്ടിയിട്ടു മോളെ. ആരാ മുത്തശ്ശ? വേറെ ആര്? അവന്മാര്. ഇത് അവന്മാർ തന്നെ. ഞാനെന്ന് പറഞ്ഞപ്പോഴേ നിങ്ങൾ എന്താ പറഞ്ഞത്? തോന്നിയതാണെന്ന്. നിങ്ങക്ക് ഇത് തന്നെ കിട്ടണം. മുത്തശ്ശൻ ആളെ കണ്ടാൽ അറിയോ? അറിയോന്നോ? അവനെ ഇനി എവിടെ കണ്ടാലും ഞാൻ കൊല്ലും. വെറുതെ. അന്ന് വന്നവന്മാരെയൊക്കെ കണ്ടാലേ എനിക്കും അറിയാം. എന്നെ മാത്രല്ല, നിങ്ങളെ രണ്ടുപേരെയും അറിയാമെന്ന്. വരും അവന്മാര്, ഇനിയും വരും. ഇനി വന്നാ ഞാൻ വെട്ടി തുണ്ടൻ തുണ്ടാക്കി ഈ മിറ്റത്തിടും. നോക്കിക്കും. നിങ്ങളും വന്നേ. അതെ, നിങ്ങളെ മൂന്നുപേരെ അവർ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ. എന്താ? നിങ്ങൾ അവളെ ഇങ്ങനെ മറന്നേക്കണം. ആർക്കായിരിക്കും എഴുത്ത്? ഇനി നമ്മളെ കൂടാതെ വേറെ വല്ല കാമുകന്മാരും കാണുമോ? നിന്റെ കരുനാക്കെടുത്ത് വല്ലതും പറ. അല്ല, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലോ? ഏയ്, എന്തായാലും എഴുത്തെടുത്ത് നോക്കിയാ വിവരം അറിയാലോ. ഞാനിപ്പോ എടുത്തു തരാം. അതൊന്നും നടക്കൂലേ. ഇവൻ എന്തായി കാണിക്കണം? മാറി. നെക്സ്റ്റ് ക്ലിയറൻസ് 3 PM. മഹാദേവ, എന്താ വേണ്ടത്? എങ്ങനെയും ഈ എഴുത്ത് കൈക്കലാക്കണം. അതിനിപ്പോ എന്ത് ചെയ്യാം? വെയിറ്റ് ചെയ്യാം. പോസ്റ്റ്മാൻ.
അതെ, ഞങ്ങൾ ഒരു എഴുത്ത് അറിയാതെ തെറ്റി ഇതിനകത്ത് കൊണ്ട് ഇട്ടുപോയി. ഇതങ്ങോ കൈവച്ചിട്ട് അതെങ്ങോ ഒന്ന് എടുത്ത് തന്നില്ലേ കുഴപ്പ. പ്ലീസ്, അത് പിന്നെ പ്ലീസ് ഇത് നോക്കേ. ആ പോരെ, ഇത് മതിയോ? ഒന്ന് നോക്കി പോരാ. പ്രിയപ്പെട്ട അച്ഛനും അമ്മയും അറിയുവാൻ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കാമുകനൊന്നും അല്ലെന്ന്? നീ എപ്പോ പറഞ്ഞു? സേതുവേട്ടനെ നഗരത്തിൽ നിന്നാ ഞാൻ ഈ എഴുത്തെഴുതുന്നു. സേതുവേട്ടൻ ഇവിടെ താമസിച്ചിരുന്ന വീട് ഞാൻ കണ്ടുപിടിച്ചു. അതൊരു ആൻഡ്രൂസിന്റെ വീടാണ്. ബോംബെയിൽ എവിടെയോ ആണ് ഈ ആൻഡ്രൂസ്. ഇപ്പോൾ ഈ ആൻഡ്രൂസ് പറഞ്ഞുവിട്ടിട്ടാ സേതുവേട്ടൻ ഈ നഗരത്തിൽ വന്നത്. കഴിഞ്ഞ ക്രിസ്മസ് രാത്രിയിൽ ഇവിടെ വന്നു കയറിയ സേതുവേട്ടനെ ആൻഡ്രൂസിന്റെ അമ്മച്ചി സ്വന്തം മകനെ പോലെയാണ് കരുതിയിരുന്നത്. ഇപ്പോൾ ആ വീട്ടിൽ ആൻഡ്രൂസിന്റെ അമ്മച്ചി മാത്രമേ ഉള്ളൂ. ചുമ്മാ, ഇപ്പോൾ ആ വീട്ടിൽ അമ്മച്ചി മാത്രമേ ഉള്ളൂ. സേതുവേട്ടൻ താമസിച്ചിരുന്ന മുറിയും സേതുവേട്ടന്റെ പെട്ടിയും സാധനങ്ങളും ഒക്കെ അതുപോലെ തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുക അമ്മച്ചി. ഈ അമ്മച്ചി വഴി സേതുവേട്ടന്റെ ഇവിടെയുള്ള കൂട്ടുകാരെയൊക്കെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോൾ. മരിച്ചുപോയ സേതുമാധവന്റെ കൂട്ടുകാരാ. ഞാൻ മഹാദേവൻ, ഇത് അപ്പക്കുട്ടൻ, ഇവൻ ഗോവിന്ദൻകുട്ടി, അത് തോമസ് കുട്ടി. നിങ്ങളെ ആരെയും ഇതിനു മുമ്പ് ഞാൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഇങ്ങനെ ഫ്രണ്ട്സ് ഉള്ളതായിട്ട് സേതു പറഞ്ഞിട്ടുമില്ല. അയ്യോ, സത്യമായിട്ട് ഞങ്ങൾ സേതുവിന്റെ കൂട്ടുകാരാ, ക്ലോസ് ഫ്രണ്ട്സ്. അല്ലാതെ അമ്മച്ചി, ഞങ്ങളെ പറ്റി ഒന്നും അമ്മച്ചിയോട് പറഞ്ഞു കാണില്ല. പക്ഷെ അമ്മച്ചിയെ കുറിച്ചെല്ലാം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ക്രിസ്മസ് രാത്രിയല്ലേ സേതു ഇവിടെ വന്ന് കയറിയത്. അതുമുതൽ എല്ലാം അവൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ്രൂസ് പറഞ്ഞു വിട്ടിട്ടാണ് സേതു ബോംബെയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് എന്നവൻ പറഞ്ഞിട്ടുണ്ട്. വന്ന് കയറി അന്ന് മുതൽ അവനെ സ്വന്തം മകനെ പോലെയാണ് അമ്മച്ചി കരുതിയിട്ടുള്ളതെന്ന് ഞങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നുമല്ല, മരിച്ചേ പിന്നെ അവന്റെ മുറിയും അവന്റെ സാധനങ്ങളും അമ്മച്ചി അതേപടി സൂക്ഷിക്കുകയാണെന്ന് വരെ അവൻ പറഞ്ഞിട്ടുണ്ട്. ഓ, പറഞ്ഞിട്ടില്ല അല്ലേ? മിണ്ടാരിടാ, ഇവൻ പറയുന്ന നോക്കണ്ട. ഇവനിപ്പോ ഇങ്ങനാ, സേതുവിന്റെ മരണത്തിന് ശേഷം ഇവന്റെ സമനില ആകെ തകർന്നിരിക്കുക. എന്ത് ചെയ്യാൻ അമ്മച്ചി? കൂട്ടുകാരന് ഭ്രാന്തായി പോയെന്ന് വെച്ച് ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റൂ? അമ്മച്ചി, ആക്ച്വലി ഞാൻ ഇങ്ങോട്ട് മാറി. ഞങ്ങളിപ്പോ വന്നത് ഞങ്ങൾക്ക് സേതുവിന്റെ ഒരു ഫോട്ടോ വേണം. ഞങ്ങളുടെ ലൈബ്രറിയിലെ ഒരു മെമ്പർ ആയിരുന്നല്ലോ സേതു. ഫോട്ടോ സോവനീറി കൊടുക്കാനാ? ഫോട്ടോ ഞങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷെ അത്ര നല്ലതല്ല. അതുകൊണ്ടാ നിക്കേ, ഞാൻ നോക്കട്ടെ. നിങ്ങളുടെയൊക്കെ വീട് എവിടെയാ? ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉള്ളവരാ. പിന്നെ ഏറ്റവും അടുത്തത് എന്റെ വീടാ. ഈ അഡ്രസ്സിൽ അന്വേഷിച്ചാ മതി, ഞങ്ങൾ ആരെങ്കിലും ഒക്കെ ആയിട്ട് എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. ആരെങ്കിലും അഡ്രസ് ചോദിച്ചു വന്നാലും കൊടുക്കാൻ മടിക്കണ്ട. സേതുവിനെ പോലെയും ആൻഡ്രൂസിനെ പോലെ ഒക്കെ കരുതിയാ മതി ഞങ്ങളെ, അല്ലേ? അതെ. ഫോട്ടോ കണ്ടാ മരിച്ചാണെന്ന് തോന്നില്ല. കൊള്ളാല്ലേ. നിന്റെ എന്തിനാണ് വെറുതെ അവനെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത്? പറയാനുള്ളതൊക്കെ ഞാൻ തന്നെ പറയാടാ. വേണ്ട, ആദ്യമായിട്ട് അവൾ എന്റെ വീട്ടിൽ വന്നിട്ട് ഒന്ന് സംസാരിക്കാതെ ഇവിടുന്ന് മോശമല്ലടാ. ഒരു മോശമില്ല, പരിചയപ്പെടുന്ന സംസാരിക്കുന്ന ഒരുമിച്ച് മതി. മാത്രമല്ല, നമ്മളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കണമെങ്കിൽ ഈ ഫോട്ടോ മാത്രം പോരാ, വേറെ നമ്പറിൽ ഇറക്കണം. എന്താ സാറേ? ഡേ, ആ പെണ്ണ് വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞു തന്നൊക്കെ അതുപോലെ തന്നെ പറഞ്ഞേക്കണം. തെറ്റിച്ച കൊന്നളം. ചെല്ലി ചെല്ലി ചെല്ലി, ഞങ്ങളിവിടെ ഒളിച്ച് നിപ്പില്ല എന്ന് പറഞ്ഞേക്ക്. ഒന്നും പറയണ്ട. എന്താ? ഗോവിന്ദൻ കുട്ടിയുടെ വീടല്ലേ? അതെ. എനിക്ക് ഗോവിന്ദ്,
ഇവിടുത്തെ സാറിന്റെ കൂട്ടുകാരനാ. എനിക്ക് ആളെ ഒന്ന് കാണാൻ പറ്റുമോ? അയ്യോ, അദ്ദേഹം മരിച്ചുപോയി, കണ്ടില്ലേ മാലയൊക്കെ തൂക്കിട്ടിരിക്കുന്നു. അതല്ല, ഇവിടുത്തെ സാറിനെ ഗോവിന്ദൻകുട്ടി എന്നല്ലേ പേര്? അതെ, പക്ഷെ ആളോടെ ഇല്ല, ക്ലബിൽ കാണും. ബോക്സിംഗ് പ്രാക്ടീസ് ഉണ്ടെന്ന് പറഞ്ഞു പോയതാ. ഏത് ക്ലബിലെ പ്രാക്ടീസ്? ഹരികർണാർ ക്ലബിൽ. അപ്പൊ ഞാൻ അവിടെ പോയി കണ്ടോളാം. ഒത്തടാ ഒത്ത്. അവള് വരുന്നതിന് മുമ്പ് നമുക്ക് ബോക്സിംഗ് തുടങ്ങിയിരിക്കണം. വേറെ റെഡി ആയിക്കോ. മഹാദേവ, നമുക്കും ബോക്സിംഗ് അറിയാം, നമുക്ക് തോന്നിയാ പോരെ? അതിന് ശരിക്കും പിടിക്കുന്ന കാര്യമില്ലല്ലോ. ഏയ്, ഇടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞിടി ആയിരിക്കണം. ഈ ഇടി കണ്ടിട്ട് വേണം നമ്മൾ ആരെ വേണോ നമ്മൾ തീരുമാനിക്കാൻ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാ. സോ നോ കോംപ്രമൈസ്, നോ സെന്റിമെന്റ്, നോ ഫ്രണ്ട്ഷിപ്പ്. ഇതെന്ത് ബോഗ്രത്തിലവ കാണിക്കുന്നത്? ലോകത്ത് വരെ എന്തൊക്കെ കളികളുണ്ട്, അതൊന്നും പോരാണ്ട് ഈ പണ്ടാരം തന്നെ വേണം. വേണ്ട, കിളിമാസ് കളിക്കാം. കണ്ടോണ്ട് വരുമ്പം നമ്മളെ പറ്റി അവൾക്ക് നല്ല മതിപ്പായിരിക്കും. ഈടാ, അവളുടെ ചേട്ടൻ ബോക്സിംഗ് ചാമ്പ്യൻ ആണെന്ന് നീയും കൂടെ കേട്ടതല്ലേ? അപ്പൊ നമ്മൾ അവന്റെ കൂട്ടുകാരനാണെന്ന് അവള് വിശ്വസിക്കണോ? നമുക്ക് ഇതൊക്കെ അറിയാവുന്ന വരുത്തണം. ധൈര്യമില്ലാത്തവനൊന്നും പ്രേമിക്കാൻ നടക്ക. എഴുന്നേറ്റ് വാടാ, ഇങ്ങോട്ട് എണീറ്റ് പോടാ. നമുക്കിനി ഇവരെ നേരിടാം. ഇടിക്ക് വീണ്, ഇടിച്ചു വാടാം, ഇടിച്ചു വാടാം. കമാ, എഴുന്നേറ്റ് വാടാം. കമാ, നെക്സ്റ്റ്, കമാ, എഴുന്നേറ്റ് വാടാ. കിടാ, കമ ഓൺ, കമ ഓൺ മാൻ, അപ്പ്, എഴുന്നേറ്റ് വാടാ. കമ ഓൺ, കിടാ. എന്റെ അമ്മേ, ആ പിശാചികളെന്നാണല്ലോ വരുന്നത്. മുഹമ്മദിക്കോ, മുഹമ്മദ് പുത്രാ, മുഖം ചൂഷണം ചെയ്യരുത്. ഇവിടെ വെച്ചിരിക്കില്ല, നമുക്ക് മനസ്സമാധാനമായിട്ട് വീട്ടിൽ ചെന്നിട്ടിരിക്കാം. നീയാണ് മൈക്ക് ടൈസൺ. ഗോവിന്ദൻകുട്ടി, അവനെ ഞാനൊരു സ്ഥലം വരെ പറഞ്ഞുവെച്ചിരിക്കുകയാണ്. എന്റെ അമ്മനെ കടിക്കാനാ? എന്താ കാര്യം, എന്നോട് പറഞ്ഞോളൂ. ഒരു സേതുമാധവൻ അറിയോ? ആ അറിയോ. ആ, ബോംബെ യൂണിവേഴ്സിറ്റിയിലെ ബോക്സിംഗ് ചാമ്പ്യൻ സേതുമാധവനാണോ ഉദ്ദേശിക്കുന്നത്? അതെ, ഞാൻ ആ സേതുവിന്റെ സിസ്റ്ററാ, മായ. ഓ മൈ ഗോഡ്, സേതുവിന്റെ സിസ്റ്ററോ? ഞാൻ സേതുവിന്റെ ക്ലോസ് ഫ്രണ്ടാണ്, തോമസ് കുട്ടി. എവിടെയോ നിന്നെ കണ്ടല്ലോ. ഏയ്, എന്നെയോ? ആ, ഞാൻ പുറത്തിറങ്ങാറേയില്ല, കണ്ടത് വേറെ ആരെങ്കിലും ആയിരിക്കും. അവരൊന്നും എഴുന്നേൽക്കാത്തത് എന്താ? ഇടി കൊണ്ട് ക്ഷീണിച്ചു കിടക്കുക. ബോധം വരുമ്പോ എണീറ്റ് പോയിക്കോളും. കൊള്ളാലോ നീ, മൂന്ന് തടിയന്മാരെ ഒറ്റക്കിടിച്ച് കമത്തിരിക്കുന്നത്. ഇന്ന് മൂന്നെണ്ണത്തിന്റെ കൈ കിട്ടിയുള്ളൂ, സാധാരണ അഞ്ചോ ആറോ ഒക്കെ ഉണ്ടാവും. ഓ, വരും, നമുക്ക് അപ്പുറത്തിരിക്കാം. ആ ശരി,
കഴിക്കും കഴിക്കണം. മായ എന്താ കഴിക്കാത്തത്? സേതുട്ടൻ എന്തിനാ ഈ നാട്ടിലേക്ക് വന്നതെന്ന് തോംസ് കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടോ? അതായത് കഴിഞ്ഞ ക്രിസ്മസിന് ആൻഡ്രൂസിന് വരാൻ പറ്റിയില്ല, പകരം സേതുവിനെ അയച്ചു, അങ്ങനെയാ സേതു പറഞ്ഞത്. ഇതിനു മുമ്പും ക്രിസ്മസിന് ആൻഡ്രൂസ് വരാതിരുന്നിട്ടില്ലേ? അന്നൊന്നും പകരം ആരെയും അയച്ചിട്ടില്ലല്ലോ. ഇത് ഞാനും ചോദിച്ചതാ. അപ്പൊ സേതു പറഞ്ഞു അമ്മച്ചിക്ക് ഒരു സമ്മാനം കൊണ്ട് വന്നതാണെന്ന്. സമ്മാനോ? എന്ത് സമ്മാനം? എന്ത് സമ്മാനം എന്നാ പറഞ്ഞത്? ക്രിസ്മസ് സമ്മാനം. എന്നിട്ട് അമ്മച്ചി അതിനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. അയ്യേ, അങ്ങനെ പറയാൻ മാത്രമുള്ള ഒന്നും ഉണ്ടാവില്ല. മാലയോ സാരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുന്നേ. ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ഇനിയിപ്പോ ഇതൊന്നും പോയി അമ്മച്ചിയോട് ചോദിക്കണ്ട കേട്ടോ. നാണക്കേടാ. സേതുവിന് ഇവിടെ ആരെങ്കിലും ശത്രുക്കളുണ്ടായിരുന്നോ? ശത്രുക്കളോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? വേറെ ഒന്നുമല്ല, ദേ ഇത് കണ്ടോ, ഒരുത്തൻ എന്നെ റോട്ടിൽ ഉരുട്ടിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു. ഇവളെ രണ്ടു പ്രാവശ്യം വീട്ടിൽ കയറി അപകടപ്പെടുത്താൻ നോക്കി. അതിൽ ഒരുത്തനെ ഞാൻ ശരിപ്പെടുത്തിണ്ട്. എന്താ, ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഏയ്, അങ്ങനെ ശത്രുക്കളൊന്നുമില്ല. അപ്പൊ അവന്മാരൊക്കെയോ? അത് വല്ല പോക്കറ്റ് അടിക്കാരോ പിടിച്ചു പറിക്കാരോ ഒക്കെ ആയിരിക്കും. ഞങ്ങളൊക്കെ പിടിച്ചു പറിക്കാരും പോക്കറ്റ് അടിക്കാരും, നീ മാത്രം മാന്യൻ അല്ലടാ. അയ്യോ, അത് ഞാനൊരു അബദ്ധം പറഞ്ഞു പോയതാ. നിന്റെ ഒരു അബദ്ധം. മറക്കണം? ഞാനെന്തിനാ മറക്കുന്നത്? അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. അതേടാ, ഇനി നിന്റെ കാര്യം പള്ളി തന്നെ പോയി പറയേണ്ടി വരും. ആരോട് ചോദിച്ചിട്ടാ നീ അവളുടെ ചേട്ടൻ സമ്മാനം കൊണ്ടുവന്നാണെന്ന് പറഞ്ഞത്? ഇനി ഒരൊറ്റ മാർഗമേ ഉള്ളൂ, നീ അവന്റെ കൂട്ടുകാരനല്ലെന്ന് അങ്ങോട്ട് പറഞ്ഞേക്ക്. ഒന്ന് പോടാ. സേതു ഇവിടെ വന്നതിനെ കുറിച്ചും ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യത്തെ കുറിച്ചും നമ്മളൊരു കഥ ഉണ്ടാക്കാം. ആ കഥ അവളെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം. സേതുവിന് വേണ്ടി ജീവൻ വരെ നഷ്ടപ്പെടുത്താൻ തയ്യാറായ സുഹൃത്തുക്കളാണ് നമ്മളെന്ന് ആ കഥയിലൂടെ സ്ഥാപിച്ചെടുക്കണം. അതായത് ഈ കഥയിലെ നായകൻ സേതുവാണെങ്കിലും കയ്യടി കംപ്ലീറ്റ് നമുക്കായിരിക്കും. തോമസ് കുട്ടി ഇവിടെ വരൂ. നാളെ 4 മണിക്ക് ഞങ്ങൾ കോഫി ഹൗസിന്റെ മുമ്പിൽ കാണും. നീ അവളെ കൊണ്ട് അവിടെ വരണം. ഓക്കെ? 4 മണി എന്ന് പറഞ്ഞാൽ 4 മണി, ഒരു മിനിറ്റ് താമസിക്കരുത്. ആ പിന്നെ ഒരു കാര്യം, അവിടെ കൊണ്ടുവരുന്നവരെ അവളോട് ഒരു അക്ഷരം മിണ്ടാൻ പാടില്ല. മിണ്ടാൻ പാടില്ലേ? പിന്നെ അവളെ ചോദിച്ചാൽ എന്ത് പറയും? ചോദിച്ചാ പല്ലവനാണെന്ന് പറഞ്ഞേക്ക. നാളെ ഞാൻ കൊണ്ടുവരികയും ചെയ്യും, നിന്നെയൊക്കെ പരിചയപ്പെടുത്തുകയും ചെയ്യും. കാത്തിരുന്നോ.